വേദപരിചയം ക്ലാസ് 48 ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ കഥ ശിവപുരാണത്തിൽ. ഒരു പുരാണത്തിലൊരു കഥ പറയുന്നുണ്ടെങ്കിൽ ഒന്നിക്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സയൻസ് തത്വം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ചരിത്ര സത്യമോ ചരിത്ര എന്തെങ്കിലും ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമോ ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങളോ മറ്റോ എല്ലായിരിക്കും സന്ദേശങ്ങളാണ് ഇതിലൂടെ കൈമാറുന്നത്. അല്ലാതെ വെറുതെ ആ രസത്തിന് വേണ്ടി എന്തെങ്കിലും എഴുതി പിടിപ്പിക്കില്ല. കാരണം ഋഷികളെല്ലാം അത്രയും പാണ്ഡിത്യമുള്ളവരാണ്. ഇപ്പം ഈ ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ കഥയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു രാജാവിന് എങ്ങനെയായിരിക്കാം, രാജാവിൻ്റെ മാത്രം കാര്യമല്ല അവിടെ പറയുന്നത്. അവിടെ രണ്ട് വിശിഷ്ട വ്യക്തികളുണ്ട്, ഒന്ന് വസിഷ്ഠനും ഒന്ന് വിശ്വാമിത്രനും. ഇവരെ ബദ്ധ ശൈലികളാണ്. വസിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ആ രാജാവിൻ്റെ കൊട്ടാരത്തിലെല്ലാം കൊട്ടാര ഗുരുവാണ്, ഉപദേശിക്കാനെല്ലാം നിൽക്കുന്നതാണ്. അത് യാഥാസ്ഥിതികമായ ഒരു സ്വഭാവമുള്ളവരാണ് വസിഷ്ഠൻ എന്ന് നമ്മൾ കഴിഞ്ഞ കഥകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ വിശ്വാമിത്രനാണെങ്കിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അത് ഇന്ദ്രനായാലും വേണ്ടിയില്ല ആരായാലും അദ്ദേഹം ഇല്ലാത്ത രീതി കടപെടും. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി സമൂഹത്തിൽ ജനത്തിന് വേണ്ടി ഭരണത്തിൻ്റെ പാളിച്ചകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ നേർരേഖയിലേക്ക് നയിക്കാൻ വേണ്ടി നയിക്കുന്ന ഒരു ശക്തിയായിട്ട് അത്തരം വ്യക്തികളായിട്ട് വിശ്വാമിത്രനെ നമ്മൾ കാണുന്നു. ഇതെല്ലാം ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത്തരം വ്യക്തികൾ സമൂഹത്തിലുണ്ട്. ഇപ്പം രണ്ട് ആശയങ്ങളാണ്. ഒന്ന്, വിശ്വാമിത്രൻ എന്ന് പറയുന്നത് പുരോഗമന ചിന്താഗതിക്കാരനാണ്, ജാതി മത ചിന്തകളൊന്നും അതീതമായി ചിന്തിക്കുന്നവരാണ്. ദേവേന്ദ്രനാണെങ്കിലും കഴിഞ്ഞ നമ്മൾ കണ്ടില്ലേ, പട്ടിയിറച്ചി ദാരിദ്ര്യം കയറിയപ്പോൾ ശിഷ്യന്മാരൊന്നും കഴിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു പോയിട്ട് ഒരു എന്താ ഉള്ളതെന്ന് നോക്കി അപ്പോൾ ഒരു പട്ടി ഇറക്കിയാക്കിയത് കുറച്ച് ദിവസം എന്നാൽ പിന്നെ അതിനെ പാകം ചെയ്താലും വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞ് ഇന്ദ്രനും കൊടുക്കും. കാരണം ദേവേന്ദ്രന്മാർക്ക് കൊടുക്കണം, ദേവന്മാർക്ക് കൊടുക്കാതെ കഴിക്കാൻ പാടില്ല. പിന്നെ ഇന്ദ്രനെ ചെയ്യുന്നുണ്ട് അവസാനം ക്ഷമ ചോദിച്ചിട്ട് എന്നാൽ പിന്നെ ശരി നിങ്ങൾക്ക് അമൃതാക്കി തന്നിട്ട് അത് അമൃത ആ പാത്രത്തിലുള്ള അമൃതാക്കി തന്നിട്ട് വിശ്വാമിത്രന് കൊടുക്കണം. വിശ്വാമിത്രൻ പറഞ്ഞു ജനം കഷ്ടപ്പെടുമ്പോൾ ഞാനൊന്നും അമൃത് കഴിക്കില്ല. അപ്പം ഇങ്ങനെയുള്ള ആശയങ്ങൾ വിശ്വാമിത്രൻ്റെ കഥകളിൽ ഇവിടെയും നമുക്ക് കാണാം. അത് വിശ്വാമിത്രനായിരിക്കില്ല പറയുന്നത്, രാജാവിനെ അങ്ങനെ ആക്കി തീർക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ട്, അത് ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകണം. അപ്പോൾ ഈ കഥയിലൂടെ നമുക്കത് കടന്നു പോകാം. ഇങ്ങനെയൊന്നും ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ആ ഒരു കഥയെടുക്കുമ്പോൾ പുരാണ കഥയാണെങ്കിൽ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നമ്മളെ പല തെറ്റിദ്ധാരണകളും മാറ്റുന്ന പല സംഗതികളും അതിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കാം എന്താണ്. ഇതൊരു ത്രേതായുഗത്തിലെ കഥയായിട്ടാണ് ഒരു ഹരിചന്ദ്രൻ എന്നൊരു മഹാരാജാവ് ഉണ്ടായിരുന്നത്. നമ്മളുണ്ട് എന്ന് പറഞ്ഞാൽ ത്രേതായുഗത്തിൽ ഒരു ആരാമുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്നത്, ഇത് കഥയാണ്. അദ്ദേഹം വളരെ സത്യസന്ധനും നീതിമാനും, കാര്യമെല്ലാം നല്ല കക്ഷി തന്നെ, സത്യസന്ധനാണ് നീതിമാനാണ്. പക്ഷെ അങ്ങനെ ഉള്ളിലൊന്നുണ്ടാവും ചില കുഴപ്പങ്ങളുണ്ടാവും, അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. ഒരു ദിവസം നായാട്ട സമയത്ത് അദ്ദേഹം ഒരു സ്ത്രീയുടെ കരച്ചിൽ വരും, പിന്നെ കുറേ കൂട്ടം കരച്ചിലാണ്. അദ്ദേഹം അടുത്തെത്തിയപ്പോൾ മനസ്സിലായി അതൊരു സത്യമായിരുന്നില്ല, അങ്ങനെയൊന്നും ഇല്ല, ഇത് ആരോ പരിപാടിയാണ്. മറിച്ച് വിഘ്നങ്ങളുടെ രാജാവായ വിഘ്നരാജൻ്റെ പ്രലോഭനമായിരുന്നു അത്. അങ്ങനെയൊന്നുമില്ല എന്ന് അങ്ങേരത്ത് മനസ്സിലായി. ഇത് ആരുടെ പരിപാടിയായിരുന്നു? വിഘ്നരാജാവിൻ്റെ, വിഘ്നങ്ങൾ ഉണ്ടാക്കുന്ന രാജാവിൻ്റെ പ്രലോഭനമായിരുന്നു. അതായത് ഒരു രാജാവിന് ഭരിക്കുമ്പോൾ പല വിഘ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് അവിടെ ഒരു വിഘ്നരാജാവ് ഉണ്ട് എന്ന് ചിന്തിച്ചേക്കുന്നത്. ഒരു രാജാവ് ഭരിക്കുമ്പോഴും ഇങ്ങനെ ചില വിഘ്നങ്ങളെല്ലാം അനുഭവിക്കേണ്ടതായി വരും. അപ്പോൾ ആ നിമിഷത്തിൽ എങ്ങനെ പെരുമാറണമെന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്നത്. മറിച്ച് വിഘ്നങ്ങളുടെ ആയിരുന്നു അത്. അവിടെ അടുത്ത് തന്നെ വിശ്വാമിത്രൻ തപസ് ചെയ്തിരുന്നു. വിഘ്നരാജാവ് ഉടനെ വിശ്വാമി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് അങ്ങ് കയറി. എന്നിട്ട് കോപത്താൽ നിയന്ത്രണം വിട്ട ഹരിശ്ചന്ദ്ര മഹാരാജാവ് മഹർഷി വിശ്വാമിത്രൻ്റെ നേരെ ശകാര വാക്കുകൾ പറഞ്ഞു. ഹരിശ്ചന്ദ്ര മഹാരാജാവിനെ അങ്ങ് കോപം വന്നു. പെട്ടെന്ന് വിഘ്നേശ്വരൻ്റെ വിഘ്നങ്ങളെല്ലാം തലക്ക് പിടിച്ചപ്പോൾ പരിസരബോധം നഷ്ടപ്പെട്ട് എന്തു ചെയ്തു
അടുത്ത് കണ്ട വിശ്വാമിത്രനെ കണ്ടപ്പോൾ അങ്ങേരെ ചേർന്ന് നേരെ കുറേ ശകലം അങ്ങേര് മുനിയാണല്ലോ, ഇനി അങ്ങേര് വെച്ച പരിപാടിയാണോ എന്നറിയില്ല. കാരണം വിശ്വാമിത്രൻ എപ്പോഴും ജനപക്ഷത്തുള്ളതാണ്, ഇത് രാജാവണ്ണ. ഇനി പല പൂർവ്വ വൈരാഗ്യം വെച്ച് എന്നെ ഒന്ന് ആക്കിയതാണോ എന്തോ ചിന്തിച്ചോ എന്തോ അറിയില്ല. അദ്ദേഹം ചെയ്തു ആ ഇങ്ങനെ പരിപാടിയായിരിക്കും ഇതൊന്നും വെച്ച് കൊടുത്തു നല്ലതാണ്. കാരണം ഇത്തരം നേതാക്കന്മാരെയെല്ലാം ഇത്തരം ആൾക്കാരെയെല്ലാം ഭരണവർഗത്തിന് എപ്പോഴും ഭയമാണ്, പേടിയാണ്. കാരണം രാജാവിൻ്റെ കുറ്റങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരെ ഭരണവർഗം ഒരു പ്രത്യേക കണ്ണോടെ വീക്ഷിക്കുക. എന്തെങ്കിലും സംഭവിച്ചാൽ അത് അവൻ്റെ പരിപാടിയാണെന്നുള്ള നിലയിലാണോ എന്നറിയില്ല, അതിവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെന്ന് തോന്നി, അല്ലാതെ വെറുതെ കയറിയിട്ട് അങ്ങനെ ചീത്ത പറയേണ്ട ആവശ്യമില്ല. ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണ്, ഉപദേശം എന്താണ്, നീതിമാന്മാർക്കുള്ള ഒരു കുഴപ്പമാണ് മുൻകൂപ്പം. സത്യസന്ധന്മാരായിരിക്കും, നീതിമാന്മാരെല്ലാം തന്നെയായിരിക്കും, അത് രാജാവ് നല്ല നീതിമാന്മാരായാണെങ്കിലും ചിലപ്പോഴും മുൻകോപം അവർക്ക് കൂടുതലാണ് ഈ നീതിമാന്മാർക്ക്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അത് സൂക്ഷിച്ചോളും. പിന്നെ പ്രലോഭനങ്ങളിൽ നിയന്ത്രണം വിടരുത്. ആരെന്ത് പ്രലോഭനങ്ങൾ ഉണ്ടാക്കിയാലും പ്രത്യേകിച്ച് രാജാവ് നിയന്ത്രണം വിടരുത്. പിന്നെ നൽകുന്ന സന്ദേശം എന്താണ്, കോപം വന്നാൽ പരിസര ബോധമല്ലെന്ന് നശിക്കും. രാജാവായാലും ആരായാലും കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ പരിസര ബോധമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ സമയത്ത് വാക്കുകൾ സൂക്ഷിച്ചൊന്നും പ്രയോഗിക്കാൻ പറ്റില്ല. അപ്പം ഇത്രയും ഉപദേശങ്ങളാണ് ഒരു ഭരണാധികാരിക്ക് നൽകുന്നത്. ഏത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും സംയമനം പാലിക്കണം. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അടുത്ത് പറയാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാം. വിശ്വാമിത്രന് ഇനി കോപം വരുമെന്ന് പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കോപം കണ്ടപ്പോഴാണ് രാജാവിന് പരിസരബോധം ഉണ്ടായത്. പിന്നെ വിശ്വാമിത്രൻ്റെ കോപം കണ്ടപ്പോൾ രാജാവിന് പരിസരബോധം എന്നേരാണ് പരിസരബോധം ഉണ്ടായത്. അയാൾ പേടിച്ചു വിറക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കാരണം വിശ്വാമിത്രനല്ലോ, മഹർഷിയല്ല. വിശ്വാമിത്രൻ പറഞ്ഞു, നിങ്ങൾ നീതിമാനായ രാജാവാണെന്ന് എനിക്കറിയാം. എൻ്റെ ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് നിങ്ങൾ വലിയ നീതിമാനാണെന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടില്ല. എന്നാലും എൻ്റെ ഒരു മൂന്ന് ചോദ്യത്തിന് ഉത്തരം നൽകുക. ആരോടാണ് ദാനം, ആർക്കാണ് ദാനം നൽകേണ്ടത്? അങ്ങനെ ചോദിച്ചൊരു ചോദ്യം, ആർക്കാണ് ദാനം നൽകേണ്ടത് ഒരു ചോദ്യമാണ്. അപ്പം രാജാവ് പറഞ്ഞു. രണ്ടാമത്തത് ആരെയാണ് രക്ഷിക്കേണ്ടത്? മൂന്നാമത് ആരോടാണ് ഏറ്റുമുട്ടേണ്ടത്? ഈ മൂന്ന് ചോദ്യം ചോദിച്ചു. അപ്പം ഹരിചന്ദ്ര മഹാരാജാവ് നൽകിയ മറുപടി ഇതാണ്. ചോദ്യം, ദാനം നൽകേണ്ടത് വിശന്നു വലഞ്ഞ ബ്രാഹ്മണൻ. വേറെ ചിന്താഗതിയാണ്, വിശന്നു വലഞ്ഞ ബ്രാഹ്മണനാണ് ദാനം നൽകേണ്ടത്. വിശന്നു പറഞ്ഞാൽ ബ്രാഹ്മണന് മാത്രമേ ദാനം കൊടുക്കാൻ പാടുള്ളൂ, പിന്നെ ബാക്കിയുള്ളവരെല്ലാം വിശന്നു പറഞ്ഞാൽ ഒന്നും കൊടുക്കരുത്. അപ്പം ഇങ്ങനെ ചിന്താഗതിയിൽ ചില പാളിച്ചകളുണ്ട്. വിശന്നു പറഞ്ഞാൽ ഇതെല്ലാം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഓരോ കാര്യമാണ്. വിശന്നു വലഞ്ഞ ബ്രാഹ്മണനാണോ ദാനം നൽകുക? ബാക്കി ആരെങ്കിലും വിശന്നു വലഞ്ഞിട്ട് ഒരു ആരാവ് ചെയ്യേണ്ടതാണോ ഇതാണോ? പിന്നെ പാപങ്ങളെ കാര്യമൊന്നും ചിന്തിക്കണം. ഇതെല്ലാം നമ്മളെ ചിന്തിപ്പിക്കുന്ന ചില ചോദ്യങ്ങളാണ്. അപ്പൊ ആ ചോദ്യത്തിലെല്ലാം നമ്മൾ ഉത്തരം കണ്ടെത്തിക്കൊള്ളണം, അല്ലാതെ പുരാണങ്ങൾ പറഞ്ഞു തരുമൊന്നുമില്ല. രണ്ടാമത്തത് രക്ഷിക്കേണ്ടത് ആരെയാണെന്ന് ചോദിച്ചപ്പോൾ രക്ഷിക്കേണ്ടത് പേടിച്ചവശനായവനെയാണ് രക്ഷിക്കേണ്ടത്. പേടിച്ചവശനായവരെ മാത്രം രക്ഷിച്ചാൽ മതിയോ? നീതിമാന്മാരെയൊന്നും രക്ഷിക്കണ്ടേ? അപ്പൊ ഇങ്ങനെ ചില ഇടുങ്ങിയ ചിന്താഗതികളുണ്ട്. പേടിച്ച് വല്ലവരും പേടിച്ച് അതല്ലേ അവിടെ സ്ത്രീകൾ കരച്ചിൽ കേട്ടപ്പോൾ പേടിച്ച് കരയണോടുകൂടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയി. അത് മാത്രം രക്ഷിച്ചാൽ മതിയോ? മൂന്നാമത്തെ ചോദ്യത്തിന് ആരോടാണ് ഏറ്റുമുട്ടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഏറ്റുമുട്ടേണ്ടത് യുദ്ധത്തിൽ ശത്രുവിനോടാണ്. യുദ്ധത്തിൽ ശത്രുവിനോട് മാത്രം ഏറ്റുമുട്ടിയാൽ മതിയോ? രാജ്യത്തിൽ അനീതി ഉണ്ടെങ്കിൽ അതിനോടല്ലേ ഏറ്റുമുട്ടേണ്ടത്? ഒരു രാജാവ് ചിന്തിക്കൊണ്ട് ഇങ്ങനെയല്ല, രാജാവിൻ്റെ ജോലി തന്നാൽ ശത്രു വരുമ്പോൾ ഏറ്റുമുട്ടേണ്ടത്, ഇതല്ലാണോ രാജാവിൻ്റെ? അപ്പം ഇതിൽ പിടിച്ചുകൊണ്ട് അങ്ങേരെ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്? അങ്ങേര് പറഞ്ഞ എന്താണ്, ദാനം നൽകേണ്ടത് വിശന്ന് പറഞ്ഞ ബ്രാഹ്മണനാണ്. അപ്പം അങ്ങേര് പറഞ്ഞു, വിശ്വാമിത്രോ ശരി തന്നെ, ഞാൻ വിശന്ന് പറഞ്ഞ ബ്രാഹ്മണൻ, ഞാൻ വിശന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെയോ അവശനുമാണ്, അവശനായി പേടിച്ച്. രണ്ടാമത്തെ ചോദ്യത്തെ രക്ഷിക്കേണ്ടത് പേടിച്ച് അവശനായ ആ കാണുന്നുണ്ടോ? ഞാനും അവശൻ തന്നെയാണ്, ഇപ്പം അവശനാണ്.
അതുകൊണ്ട് എന്ത് ചെയ്യണം? പിന്നെ ഏറ്റുമുട്ടിയത് ആരോടാണ്? ഇങ്ങനെ കുറ്റം ഒന്നും ചെയ്തില്ല, അങ്ങേരോടാണ്. ശത്രുവോടല്ലേ ഏറ്റുമുട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഏറ്റുമുട്ടിക്കുന്ന ആരോടാണ്? ഇങ്ങേരോടാണ്. അതുകൊണ്ട് എന്ത് ചോദിച്ചു? അതുകൊണ്ട് എനിക്ക് താണെന്ന് നൽകുക. ഞാൻ ബ്രാഹ്മണനുമാണ്, അവശനുമാണ്, അതേപോലെ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്, താണെന്ന് നൽകുക. അപ്പോൾ വിശ്വാമിത്രൻ ചോദിച്ചു, രാജാവ് കയ്യിലുള്ളതെല്ലാം ദാനം ചെയ്തു. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? കയ്യിലുള്ള സാധനങ്ങളെല്ലാം അങ്ങേർക്ക് ദാനം ചെയ്തു. അപ്പോൾ വിശ്വാമിത്രം പറഞ്ഞു, ഞാൻ രാജസൂയയജ്ഞം നടത്തുകയാണ്, ദക്ഷിണത്തിൽ എനിക്ക് ദക്ഷിണ വേണം. ഞാൻ രാജസൂയയജ്ഞം, ഒരു യജ്ഞം നടത്തുമ്പോൾ എന്ത് വേണം? ദക്ഷിണ വേണം. ഇത് ദാനമാണ്. ഇനി ദക്ഷിണ തരാനുള്ള ഉത്തരവാദിത്വമുണ്ട്. രാജാവല്ല, ദക്ഷിണ കൊടുക്കണ്ടേ? ചോദിച്ചാൽ ഒരു യജ്ഞം നടത്തുമ്പോൾ എനിക്കവിടെ ദക്ഷിണ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ രാജാവ് അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? ചോദിക്കുന്നത് നൽകാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, എന്നാൽ എന്താ ചോദിച്ചോ? തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മഹർഷി ചോദിച്ചത് ഭാര്യയെയും മകനെയും ഇവിടെ ഒഴിച്ചിട്ട് ഒഴിച്ചുള്ളതെല്ലാം ദാനം തരാനാണ് പറഞ്ഞത്. ഭാര്യയും മകനും ഒഴിച്ചുള്ളതെല്ലാം എനിക്ക് ദാനമായിട്ട് രാജാവിനെ കൊടുക്കാതിരിക്കാൻ പറ്റൂല, രാജാവല്ലേ, വാക്ക് പാലിക്കട്ടെ. ശരി, ഞാനെല്ലാം തന്നിരിക്കുന്നു, ഭാര്യനെയും മകനെയും കളിയൊക്കെ ഒഴിച്ച് ബാക്കിയെല്ലാം അങ്ങേക്ക് തന്നിരിക്കുന്നു. അപ്പൊ വിശ്വാമിത്രൻ പിന്നെ ചോദിച്ചു, ഇപ്പൊ ഇവിടെ രാജാവ് ആരാണ്? ഇപ്പൊ ഹരിശ്ചന്ദ്രമായ രാജാവ് പറഞ്ഞു, അങ്ങേരാണ്, അങ്ങാണ് രാജാവ്, കാരണം ഞാനെല്ലാം തന്നല്ലോ. ഭാര്യയും മകനെ വെച്ച് ബാക്കിയെല്ലാം തന്നെങ്കിൽ പിന്നെ രാജ്യവും എല്ലാം അങ്ങേർക്ക് വിട്ടു കൊടുത്തല്ലോ. അപ്പൊ വിശ്വാമിത്ര മഹർഷി ചോദിച്ചു, പിന്നെ നീ എന്തിനാ ഇവിടെ കിടന്ന് കിടക്കുന്നത്? നീ എങ്ങ് പോകൂ, ഇവിടെ നിന്ന് വേഗം സ്ഥലം വിട്ടോളണം. നീ എന്തിനാ ഇവിടെ കിടക്കാൻ പോകുന്നത്? നീ ഇവിടെ എന്താണ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിനക്കിവിടെ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഉടനെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ച് ഇലകൾ മാത്രം നാണം മറച്ചുകൊണ്ട് സ്ഥലം വിടുക. ഇവിടെ ഒരു ഉപദേശം നൽകുന്നുണ്ട്, ഒരു രാജാവിന് ഭരണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്നിട്ട് കുറേ കളികളെല്ലാം കളിക്കും, ആ സ്വാധീനം ഉപയോഗിച്ചിട്ട് ആ രാജാവിൻ്റെ പിന്നാലെ പണ്ടത്തെ കുറേ സിബന്ധികളുണ്ടാവും, അത് പിന്നെ രാജാവിന് തന്നെ മോശമാണ്. അതുകൊണ്ട് എന്ത് വേണം? ഉടനെ രാജാക്കന്മാരെ ഭരണം പോയ സ്ഥലപ്പെടുന്നതാണ് നല്ല കാര്യം എന്ന ഒരു സന്ദേശം അവിടെ നൽകുന്നു. അതുമാത്രമ അത് ഇന്നും നമുക്കറിയാലോ, രാജ്യം വിട്ടവർ പിന്നെന്ത് ചെയ്യും? രാഷ്ട്രീയത്തിലിടപെടും. ഇവിടെ കുറച്ച് കുറവാണ്, വടക്കേ ജില്ലല്ലോ. രാജാക്കന്മാർ, പണ്ടത്തെ രാജാക്കന്മാരാണ് ഇപ്പോഴത്തെ മന്ത്രിമാരായിട്ട് അവിടെ കിടന്നു. ജനങ്ങൾ അവിടെ ജനങ്ങളെ സപ്പോർട്ടോടും കൂടി കളിക്കുകയാണ്. ഇതൊന്നും പാടില്ല. രാജ്യം വിട്ട് കഴിഞ്ഞ് എറിഞ്ഞ് സ്ഥലവും വിട്ടു പോവുക. പിന്നെയുള്ള ഉപദേശത്താണ് ഇവിടെ, ഉടുത്ത വസ്ത്രമെല്ലാം അടിച്ചു, അത് രാജാവിൻ്റെ വസ്ത്രമാണ്, ഇലയും മറച്ചുകൊണ്ട്, അത് ഔദാര്യമാണ്, ഇങ്ങേരെ കൊടുത്ത ഐദാര്യമാണ്. ഈ ഇലയും മറച്ചുകൊണ്ട് സ്ഥലം വിട്ടോളണം. ഇന്നത്തെ രാജാക്കന്മാർ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഇതെല്ലാം പുരാണ കഥകൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. പക്ഷെ നമ്മളെ രാജാക്കന്മാരെങ്ങനെയാണ്? എല്ലാം നമ്മളെയാണ്, ഇതെല്ലാം എൻ്റെയാണ്, എൻ്റെയാണ്. ജനങ്ങൾ പറയാം അതെല്ലാം രാജാവിൻ്റെയാണ്, ആ ക്ഷേത്രം അടക്കം രാജാവിൻ്റെയാണ്, മറ്റേത് രാജാവിൻ്റെയാണ്. ഇതല്ലേ എവിടെ നിന്ന് വന്ന ചിന്താഗതിയാണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് കേട്ടപ്പോൾ ഹരിശ്ചന്ദ്ര മഹാരാജാവ് പോകുവാൻ ഒരുങ്ങി. അതേപോലെ എല്ലാം അഴിച്ചു വെച്ച് അതായത് വസ്ത്രം പോലും രാജാവ് രാജ്യത്തിൻ്റെതാണ്, ഭരണം കിട്ടുമ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ചു പോയി, വസ്ത്രത്തിന് പോലും അവകാശമില്ല. അപ്പം ഇങ്ങനെ പോകാൻ ഒരുങ്ങി ഭരണപ്രകാരം. അപ്പോൾ രാജാവ്, അപ്പോ അങ്ങനെ ചോദിച്ചു, യാഗത്തിനുള്ള സംഭാവന എവിടെ? ഇതുവരെ ദക്ഷിണയാണ് ചോദിച്ചത്, ദാനാദ്യം ചോദിച്ചു, പിന്നെ ദക്ഷിണ ചോദിച്ചു, ഇപ്പൊ ചോദിച്ച സംഭാവന നൽകണം. അങ്ങനെ യാഗം നടത്തിയല്ലേ, ഒരു സംഭാവന, വ്യക്തിപരമായിട്ട് എന്തോ സംഭാവന നൽകുന്നില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞ എന്റെ കൈവശം ഒന്നുമില്ല, ഞാൻ ഒരു മാസത്തിനുള്ളിൽ തന്നോളാമെന്നും പറഞ്ഞ് അവിടുന്ന് സ്ഥലം വിട്ടു. ഭാര്യയെയും മകൻ രോഹിത്തുമായി സ്ഥലം വിട്ടു. എന്നിട്ടവർ, അപ്പൊ ആ സമയത്ത് ഇദ്ദേഹത്തെ സ്നേഹിച്ച ജനങ്ങളെല്ലാം പിന്നാലെ പോകാൻ തുടങ്ങി. അങ്ങനെ പിന്നാലെ പോകണമെന്നും പറഞ്ഞുകൊണ്ട്, കാരണം നല്ല രാജാവാണല്ലോ, ജനങ്ങളല്ലേ, ഞങ്ങളും കൂടെ വരുന്ന രംഗങ്ങളും കൂടെ വരുന്നതെന്ന് പറഞ്ഞ് പിന്നാലെ ഓടാൻ തുടങ്ങി.
അപ്പോഴേ വിശ്വാമിത്രൻ ചോദിച്ചു, നീ ഇപ്പോഴും പ്രജകളുടെ ബന്ധം നിലനിർത്താനാണോ ശ്രമിക്കുന്നത്? ഇത് കേട്ടപ്പാട് അങ്ങനെ എന്ത് ചെയ്തു, രാജാവ് ഉടനെ അവിടത്തൊക്കെ സ്ഥലം വിട്ടുകളഞ്ഞു. കാരണം രാജാവ് ഭരണത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രജകളുമായിട്ടുള്ള ബന്ധം പാടില്ല. ഇപ്പോഴും പല സ്ഥാനാർത്ഥികളിലും പണ്ടത്തെ രാജാക്കന്മാർ പിടിച്ചിട്ട് മുകളിൽ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ആലോചിച്ചോടണം. കളിക്കുന്ന കളികളെല്ലാം പണ്ടത്തെ രാജാവിൻ്റെ സ്വാധീനം ഉണ്ടെങ്കിൽ അതെല്ലാം വെച്ചുകൊണ്ടാണ് കളികൾ നടക്കുന്നത്. ഇതൊന്നും പുരാണങ്ങൾ അനുവദിക്കുന്നില്ല. വടക്കേ ഇന്ത്യയിലും പലപേരും രാജാക്കന്മാരെയാണ് സ്ഥാനാർത്ഥികളായി നിർത്തിയിരിക്കുന്നത്, അവരെ വെച്ചാണ് കളിക്കുന്നത്. ഇതൊന്നും ഉപനിഷത്ത് പുരാണ കഥകൾ അംഗീകരിക്കുന്നില്ല. ഇത്രയും വലിയ ആശയങ്ങളാണ് ഇതിലൂടെ തരുന്നത് എന്ന് മനസ്സിലാക്കണം. ചുമ്മാ ഒരു കഥയങ്ങ് പോകല്ല, കഥയിലൂടെ ചില ആശയങ്ങൾ നമുക്ക് തരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ വളരെ വലിയ വലിയ കാര്യങ്ങളാണ്, ഇന്നത്തെ കാലത്തിനും യോജിച്ചതാണ്. എന്നിട്ടോ നീ ഇപ്പോഴും പ്രജകളുമായി ബന്ധം നിലനിർത്തുകയാണ്, രാജാവ് ഉടനെ അവിടുന്ന് സ്ഥലം വിട്ടു. അപ്പോൾ അതേസമയം എന്ത് ചെയ്തു, രാജ്ഞി ഒന്ന് തല്ലി നിൽക്കുമല്ലോ. അപ്പം വിശ്വാമിത്രൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ രാജ്ഞിയുടെ കഴുത്തിൽ ഒരു അടി വെച്ചു കൊടുത്തു, ആ വൈഭവോ എന്ന് പറഞ്ഞുകൊണ്ടൊരു തട്ടങ്ങ് വെച്ചു. ഇത് കണ്ട അഞ്ച് ദിക്കുകളുടെയും ദേവതകൾക്ക് മഹർഷിയെ സഹിച്ചില്ല. ഇത്രയും സംഭവം കണ്ടപ്പോൾ ദേവതകൾ, അഞ്ച് ദിക്കുകളിൽ അഞ്ച് ദേവതകൾ, ആ ദേവതകൾ സഹിച്ചില്ല. ആ ദേവതകൾ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അയാളെ കുറ്റപ്പെടുത്തി, വിശ്വാമിത്രനെ കുറ്റപ്പെടുത്തി. അപ്പൊ വിശ്വാമിത്രൻ്റെ ശാപം അമ്മാർക്കും കൊടുത്തു, ദേവന്മാർക്കൊരു ശാപം. എന്താ കൊടുത്തതെന്ന് വെച്ചാല് നിങ്ങൾ മനുഷ്യരായി ജനിച്ചു പോട്ടെ, ജനിക്കട്ടെ. അതോടുകൂടി അവർ പിന്നെ പേടിച്ച് കാലിൽ വീണിട്ട് പറഞ്ഞ എന്തെങ്കിലും ഒരു ശാപമോഷം തന്നു. അന്നേരം പറഞ്ഞ് എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കല്യാണം കഴിക്കാതെ ആകട്ടെ എന്ന് പറഞ്ഞു. ശാപമോഷം നൽകി, ശരി എന്നാ പിന്നെ ഇനി കല്യാണം കഴിക്കാതെ നിങ്ങൾ വിവാഹിതരാകാതെ കഴിയട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അഞ്ച് ദേവതകളാണ് പിന്നെ ആരുടെ, ദ്രൗപദിയുടെ മക്കളായിട്ട് ജനിച്ചത്. പിന്നെ അശ്വത്ഥാമാവ് അഞ്ച് കുട്ടികളെ കൊന്നിട്ടുണ്ടല്ലോ, ആ കുട്ടികളാണെങ്കിൽ അഞ്ചു പേര് എന്ന് കഥ അവിടെ കൊണ്ടുപോയി പിടിപ്പിച്ചു വെച്ചിരിക്കുക. പിന്നെ ഹരിശ്ചന്ദ്ര മഹാരാജാവ് വാരാണസിയിലാണ് എത്തിയത്. വാരാണസിയിലെത്തിയിട്ട് ഒരു മാസം കഴിഞ്ഞു, ഒരു രക്ഷയില്ല. ഒരു മാസം തീരുന്ന ദിവസം ഈ വിശ്വാമിത്രൻ നേരെ അടക്കേരിച്ചെന്നു, എവിടെ എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ എന്തൊരു സംഭാവന. ബംഗേര് പറഞ്ഞ് ഇല്ലില്ല, എന്നാൽ കുറേ ഇനി 4 മണിക്കൂർ കൂടി കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്, അപ്പോഴേക്ക് ഞാൻ തരാമെന്ന്. ഓ ശരി, ഞാൻ വൈകുന്നേരം വരും, വൈകുന്നേരം അവർക്ക് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ശമിക്കുകയും ചെയ്യും, ഉള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പം ഭാര്യ പറഞ്ഞു, ഒരു സ്ത്രീക്ക് ഭർത്താവിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാവുകയാണ് സ്ത്രീയുടെ ധർമ്മം. ഏതായാലും നിങ്ങളുടെ എനിക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ധർമ്മയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊരു കാര്യം എനിക്ക് എന്നെയല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വിറ്റേ, അന്നത്തെ കാലം എടുക്കാം, അന്നെ അങ്ങ് വിറ്റുകടണം. ഇത് കേട്ടപ്പാട് അങ്ങേക്ക് ബോധക്ഷയം വന്നു, അങ്ങേ ബോധം കെട്ടങ്ങ് വീണു. വൈകുന്നേരം പാടാണല്ലോ ആശാൻ വരേണ്ടത്, ബോധം കെട്ട് വീണു. ബോധം കെട്ട് വീണിട്ട് ബോധം തെളിയുന്നതിനെ കട്ടി മുമ്പ് സമയമായി വിശ്വാമിത്ര മഹർഷി കയറി വന്നു. എൻ്റെ മുഖത്ത് വെള്ളയെല്ലാം തെളിച്ചിട്ട് എണീപ്പിച്ചിട്ട് ചോദിച്ചു, എവിടെ ഉണ്ട് സംഭാവന, എവിടെ? അപ്പോൾ വിശ്വാമിത്ര അല്ല സമയം ആയിട്ടില്ലായിരുന്നു. അല്ല സോറി, 4 മണിക്കൂറാണല്ലോ, ആ സമയമാണല്ലോ വന്നത്, ഇപ്പൊ സമയമല്ല ആയിട്ടുണ്ട്. ഇപ്പൊ ബോധം തെളിച്ചിട്ട് ഒരു വെള്ളയെല്ലാം തെളിച്ചിട്ട് ബോധം കെടുത്തിയിട്ട് ബോധം വന്നേരം ചോദിക്കുകയാണല്ലോ, എവിടെ എൻ്റെ സംഭാവന. അങ്ങനെ പായച്ചു വെക്കുമ്പോൾ പിന്നെ ശരി, ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈകുന്നേരം വരാം, ഏതായാലും എനിക്ക് കുറച്ച് സാവകാശം, വൈകുന്നേരം നോക്കി തന്നേക്കണം. എന്നിട്ട് അങ്ങനെ പോയി. അങ്ങനെ ഒരു ഔദാര്യം കാണിച്ചതാണ്, കാരണം വെള്ളം തെളിച്ചിട്ട് എണീപ്പിച്ചത്, അപ്പം സമയമെല്ലാം കഴിഞ്ഞിരുന്നു. അപ്പം ഭാര്യ ആദ്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്നെ അങ്ങ് വിറ്റിട്ട് എങ്ങനെയെങ്കിലും ആ ബാധ്യത അങ്ങ് തീർക്കുന്നു. ശരി, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഭാര്യനെ വിൽക്കാൻ പട്ടണത്തിൽ കൊണ്ടുപോയി. അപ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണനാണ് ആ അവളെ വാങ്ങിയത്, മുൻപോട്ട് വന്നത് ഒരു വൃദ്ധ ബ്രാഹ്മണൻ. അങ്ങനെയൊക്കെ വയസ്സാം കാലത്ത് പരിചരിക്കാൻ വേണ്ടിയിട്ട് ഇവളെ വാങ്ങി.
അവിടെ പല ഒരു തുകയും കൊടുത്ത് വാങ്ങിയിട്ട് കഴുത്തിന് കയറും കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുപോയി, അടിഞ്ഞില്ലേ കൊണ്ടുപോയി. അന്നത്തെ കാലമാണ്, ഇന്നത്തെ കാലമാണ്. അപ്പം പോകാൻ തുടങ്ങിയപ്പോൾ മകൻ പാവട്ട് നിലവിളിക്കാൻ തുടങ്ങി. അപ്പം ഭാര്യ പറഞ്ഞു, ഹരിശ്ചന്ദ്ര മഹാരാജന്റെ ഭാര്യ പറഞ്ഞു, മകനെ ഞാനൊന്ന് സാന്ത്വനിപ്പിച്ചിട്ട് വരാം കുറച്ച് സമയം. അങ്ങനെ സാന്ത്വനിപ്പിക്കാൻ സമയം കൊടുത്തു. അതും കഴിഞ്ഞിട്ട് പിന്നെയും പോകുമ്പോൾ കാലിന് പിടിച്ച് കരയാൻ തുടങ്ങി. അപ്പം ബ്രാഹ്മണൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഒരൊറ്റ ചവിട്ട് കുട്ടിക്കങ്ങ് വെച്ചു കൊടുത്തു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ ഈ കുട്ടിയില്ലാതെ എനിക്ക് അങ്ങനെ ശരിയായ നിലയിൽ പരിചരിക്കാൻ മനസ്സ് വരുന്നില്ല, അതുകൊണ്ട് നല്ല നിലയിൽ പരിചരിക്കേണ്ടെങ്കിൽ ഈ കുട്ടിയെയും കൂടി ഒരു ചെറിയ പൈസ കൊടുത്തിട്ട് അങ്ങ് വാങ്ങണം. ഓ ശരി, അങ്ങനെ ആ കുട്ടിക്കും കൂടി ഒരു ചെറിയ പൈസ കൊടുത്ത് അങ്ങനെ ആ കുട്ടീനെയും വാങ്ങി. അങ്ങനെ അവളെ കഴുത്തിന് കിട്ടിയ കയറിനെ കൊണ്ട് ഈ കുട്ടീനെയും കൊടുത്തുകൊണ്ട് വലിച്ചു കെട്ടങ്ങ് പോയി. ആ പൈസ കൈമ കിട്ടി ഇത് കുട്ടീനെയും കൊണ്ട് പോയപ്പോഴെ തന്നെ ഉടനെ വന്നു ആര്, വിശ്വാമിത്രം വന്നു. വിശ്വാമിത്രം വന്നിട്ട് എവിടെ എന്റെ സംഭാവന, ഇപ്പൊ രാജാ പറഞ്ഞത് ഈ കിട്ടിയ പൈസ അങ്ങേർക്ക് കൊടുത്തു. ഈ പൈസ കിട്ടപ്പോഴെ തന്നെ ഇങ്ങേർക്ക് ആകെ ദേഷ്യം കയറി. ഇങ്ങേരെന്ന് പറഞ്ഞു, ഈ നക്കാപ്പിച്ചയാണോ നീ എനിക്ക് തരാൻ പോകുന്ന സംഭാവനയായിട്ട്? ഈ നക്കാപ്പിച്ച എന്നിട്ട് പറഞ്ഞു ഒരു കൂടി. അപ്പൊ രാജാവ് പറഞ്ഞു, എനിക്ക് ഒരു ദിവസം കൂടി സാവകാശം. അങ്ങനെയൊന്നും തരാൻ പറ്റില്ല, ഒരു കാൽ ദിവസം ഞാൻ സാവകാശം തരാമെന്ന് പറഞ്ഞ അങ്ങേര് കാൽ ദിവസം സാവകാശം കൊടുത്തിട്ട് പോയി. പിന്നെ രാജാവ് തീരുമാനിച്ചു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എന്നെ തന്നെ അങ്ങ് വിജയിക്കാം കിട്ടുന്ന പൈസ. അങ്ങനെ അങ്ങനെ തന്നെ വിൽക്കാൻ വേണ്ടി ചന്തയിൽ പോയിട്ട് അങ്ങനെ തന്നെ വിൽക്കാൻ റെഡിയായി രാജാവ്. അപ്പോൾ വാങ്ങാൻ വന്നത് ധർമ്മദേവത, ധർമ്മദേവത ഒരു ചണ്ടാളന്റെ വേഷത്തിലാണ് ചെയ്തു വന്നത്. ആരടുത്ത്? ഇങ്ങേരെ വന്നു. ഒരു ചണ്ടാളന്റെ വേഷം കിട്ടിയിട്ട് ഇങ്ങേരെ എടുത്തു വന്നു. ഇത് കണ്ടപ്പോൾ രാജാവിന് ആകെ വിഷമായി. ഒരു ചണ്ടാളന്റെ അടിമയാകാനാണോ ഞാൻ പോകുന്നത്? ഇതിനെക്കാട്ടിയില്ല ദോഷം ഇനി വേറെ ഇല്ല. അതുകൊണ്ട് അതിലും നല്ലത് മഹർഷിന്റെ ശാപേൽക്കുന്നു. അപ്പൊ ഇയാളുടെ ഉള്ളിലുള്ള രാജാവാണ് ജാതി ഇന്ദ്ര തലമുക്കുകയാണ്. ഒരു ചണ്ടാളന്റെ അടിമയാകാൻ പറ്റുന്നത് ഞാൻ പണ്ടെടുത്ത് വേറെ എന്തോ ആണ്. അതുകൊണ്ട് പിന്നെ അതിലും നല്ലത് ശപിക്കട്ടെ, ശപിക്കുന്നതിനെ കട്ടിയും നല്ലതാണ്. നല്ലതല്ല ഈ ചണ്ടാളന്റെ അടിമയാകുന്നത്, ചണ്ടാളന്റെ അടിമയാകുന്നു. അപ്പോൾ വിശ്വാമിത്രം വന്നു. വിശ്വാമിത്രം വന്നാൽ എന്ത് ചോദിച്ചാൽ എന്താണ് നേരപ്പെട്ടത്? മഹർഷി, എനിക്ക് ഈ ചണ്ടാളൻ്റെ, ഞാൻ ഒരു ക്ഷത്രിയനാണ്, ഞാൻ ഈ ചണ്ടാളൻ്റെ അടിമയാകാനൊന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പഠിക്ക അങ്ങയുടെ അടിമയായിക്കാം. അപ്പം വിശ്വാമിത്രം ചോദിച്ച്, ആ അപ്പം നീ എൻ്റെ അടിമയാണല്ലേ, ഒരു കാര്യം ചെയ്യാം. അടിമയാണല്ലോ, അപ്പം ഞാൻ പറയുന്നവരൊക്കെ കേട്ടോ, നീ ആ ചണ്ടാളൻ്റെ പുരം തന്നെ പോകുന്നു. ഞാൻ നിന്നോട് പറയുന്നു, നീ ചണ്ടാളൻ്റെ പുരം അപേക്ഷി വന്നിട്ട് നീ അങ്ങ് പോകാൻ. അടിമയായ പിന്നെ പറഞ്ഞല്ലോ പോകേണ്ടി വന്നു, വേറെ വഴിയൊന്നുമില്ല. അപ്പൊ അങ്ങേര് ആ കണ്ടാളൻ ഇങ്ങേരെ കൊണ്ടുപോയിട്ട് ഏൽപ്പിച്ച ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുടലപ്പറമ്പിലെ ശവം തയ്പ്പിക്കലാണ് ഏൽപ്പിച്ച ജോലി ഈ രാജാവ്. എന്തുകൊണ്ടാണ് ഇന്ന് സംഭവിച്ചത്? രാജാവിന് ഉത്കോപം വന്നിട്ട് വായിക്ക് തോന്നു വിളിച്ചു പറഞ്ഞു വന്നു. വിഘ്നങ്ങൾ ഉണ്ടാവും, സമനില തെറ്റരുത്, ഇതാണ് സന്ദേശം. ഈ അവസ്ഥയിൽ എത്തി ചുടലപ്പറമ്പില് ശവം തയ്പ്പിക്കലാണ് വന്നത്. അങ്ങനെ അങ്ങനെ ഒരു ദിവസം അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ ഒരു കൊച്ചിനെയായിട്ട്, കൊച്ചിനെ പാമ്പ് കടിച്ചിട്ട് മരിച്ചിരിക്കുകയാണ്. ആ കൊച്ചിനെയും കൂട്ടിയിട്ട് ആ കൊച്ചിൻ്റെ ജഡവും എടുത്തിട്ട് നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ എടുത്തു വന്നു ശവം തയ്പ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ സംസാരിച്ചാലിരിക്കുമ്പോൾ മനസ്സിലായി ഇത് ഭാര്യയും കൊച്ചും തന്നെയാണ്, എൻ്റെ മോൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത്, മരിച്ചു വന്നിരിക്കുന്നത്. അവർക്ക് വളരെ സങ്കടമായി, ദുർഗതിയെല്ലാം ആലോചിച്ചിട്ട് പിന്നെ പേച്ച്, എന്നാൽ പിന്നെ നമുക്കെങ്ങനെ ആത്മഹത്യ ചെയ്താണെന്ന് പറഞ്ഞ് ഒരു ചിരയിൽ ഒരുക്കി കുട്ടീനെ അതിൻ്റെ അകത്ത് വെച്ച്. ഇവർ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി നിന്നപ്പോൾ ആര് വരുന്നു? ഈ ധർമ്മദേവവും ഇന്ദ്രനും വിശ്വാമിത്രനും അവിടെ കയറി വരുന്നു. ഇന്ദ്രനും വിശ്വാമിത്രനും കൂടിയാ വരുന്നത്. അപ്പൊ ധർമ്മദേവത എന്ന് പറഞ്ഞു, ഹേ മഹാരാജാവേ, ഞാൻ നിങ്ങളുടെ ക്ഷമയിലും സത്യസന്ധയിലും ധർമ്മനിഷ്ഠയിലും അഭിമാനിക്കുന്നു. ധർമ്മദേവത പറഞ്ഞു. ഇന്ദ്രം പറഞ്ഞു, നിങ്ങൾ എൻ്റെ മനസ്സും സ്വർഗവും കൈയടക്കിയിരിക്കുന്നു,
വിശ്വാമിത്രനൊന്നും പറയാൻ പോയില്ല. ഇത്രയും പറഞ്ഞ് അമൃതനാൽ ആ രോഹിതിൻ്റെ മകൻ എന്ത് ചെയ്തു? ജീവൻ നൽകി. അവർക്ക് മൂന്ന് പേർക്കും രാജകീയ വസ്ത്രങ്ങളും നൽകി. ശേഷം ഹരിശ്ചന്ദ്ര മഹാരാജാവിനെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു. അപ്പോഴാണ് ആ രാജാവിൻ്റെ പണ്ട് വിശ്വാമിത്രൻ ചെയ്ത അതേ സംഭവം അമൃതുണ്ടാക്കി കൊടുത്തപ്പോൾ പറഞ്ഞിട്ടില്ലേ, എൻ്റെ പ്രജകളുടെ കഷ്ടപ്പെടുമ്പോഴും ഞാൻ ഈ അമൃത് കുടിക്കില്ല എന്ന്. രാജാവ് ഇത്തരത്തിലാണ്. അപ്പോഴാണ് ആ രാജാവ് എന്ത് പറയുന്നത്? ഹരിശ്ചന്ദ്ര മഹാരാജാവ് പറഞ്ഞു, ഞാനിപ്പോൾ ഈ ചണ്ടാളൻ്റെ അടിമയാണ്, അയാളുടെ സമ്മതമില്ലാതെ വരാൻ പറ്റില്ല. അയാളുടെ ജാതി ചിന്തകളെല്ലാം പോയി കഴിഞ്ഞു. ഞാനിപ്പോ ഈ ചണ്ടാളൻ്റെ അടിമയാണ്, അങ്ങനെയൊന്നും വരാൻ പറ്റില്ല. ഇപ്പോൾ അവിടെ എത്തി രാജാവ്, മാനസികപരമായി അത്രയും ഉയർന്നു കഴിഞ്ഞു രാജാവ്. ഇതാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത്. ഇതൊന്നും ചെറിയ ആശയമൊന്നുമല്ല, വലിയ ആശയമാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, പലർക്കും ദഹിക്കുകയുമില്ല. പിന്നെ അപ്പോൾ ധർമ്മരാജൻ പറഞ്ഞു, ധർമ്മദേവൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് ചണ്ടാളനായിട്ട് വന്നിരിക്കുന്നത്, അതുകൊണ്ട് വാ നമുക്ക് സ്വർഗത്തിലേക്ക് പോവാം. ഞാൻ തന്നെയാണ് ചണ്ടാളനായിട്ട് വന്നത്, വാ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്തു പറഞ്ഞു? എൻ്റെ ജനങ്ങൾ അവിടെ കഷ്ടതയിൽ കഴിയുമ്പോൾ അവരുടെ ഈ അവസ്ഥയിൽ എനിക്ക് സുഖിക്കുവാൻ കഴിയുകയില്ല. വിശ്വാമിത്രം പണ്ട് പറഞ്ഞ അതേ ഉത്തരമാണ് ഇവിടെ ഈ രാജാവിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. വിശ്വാമിത്രൻ രാജാവിനെ മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇതാണ് പറയുന്നത്, എൻ്റെ ജനങ്ങൾ അവിടെ കഷ്ടപ്പെടുന്നുണ്ട്, ആ ജനങ്ങളെ രക്ഷിക്കാതെ എനിക്കൊന്ന് സ്വർഗത്തിലേക്ക് വരാനൊന്നും പറ്റുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം കൂടിയിട്ട് തലസ്ഥാനമായ അയോധ്യയിലെത്തുകയും മകൻ്റെ മകനെ രാജാവാക്കുകയും പട്ടാഭവനെ രാജാവായുള്ള പട്ടാഭിഷേകം നടത്തുകയും ചെയ്തു. അതിൻ്റെ ശേഷം ഹരിശ്ചന്ദ്ര രാജാവും റാണിയും സ്വർഗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെയാണ് ആ രാജാവ് എന്തായി മാറുന്നത്, സ്വർഗസ്ഥനായ ഒരു സ്വർഗത്തിന് അധിപതിയായി മാറുന്നത്. ആ രാജാവ് അത്രയും മാറിക്കഴിഞ്ഞു, ജനത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു രാജാവായി കഴിഞ്ഞു. ചണ്ടാള ജാതി വ്യവസ്ഥകളിൽ ഒന്നും താല്പര്യമില്ലാതെ ഒരു വ്യക്തിയായി കഴിഞ്ഞു. ഇത് ആരാണ് ഉണ്ടാക്കിയെടുത്തത്? വിശ്വാമിത്ര മഹർഷി. അതാണ് വിശ്വാമിത്ര മഹർഷിയുടെ പ്രത്യേകത. അങ്ങനെയുള്ള വ്യക്തികളാണ് സമൂഹത്തിന് ആവശ്യം. അപ്പോൾ രാജാവിനുള്ള ഗുണങ്ങളാണ് ഇനി പറയുന്നത്. ഇനി ഇതിൻ്റെ ശേഷം വേറൊരു കാര്യമുണ്ട്. ഹരിശ്ചന്ദ്ര മഹാരാജാവ്, ഇത് മാർക്കണ്ഡേയ പുരാണത്തിലാണ്, ഹരിശ്ചന്ദ്ര മഹാരാജ് സ്വർഗത്തിലേക്ക് പോയതിൻ്റെ ശേഷം അവിടെ ഗുരുവുണ്ടല്ലോ, നമ്മുടെ വസിഷ്ഠൻ. ആ വസിഷ്ഠ മഹർഷി പണ്ടേ കുറച്ച് യാഥാസ്ഥിതികനാണ്. ആ ആ എൻ്റെ രാജാവിന് ഇത്രയും കഷ്ടപ്പെട്ട് വരുത്തുന്ന വിവരം അറിഞ്ഞിട്ട് അങ്ങേരത്തെ സഹിച്ചില്ല. അങ്ങേരത്തെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ശാപം കൊടുത്തു വിശ്വാമിത്ര മഹർഷി. എന്താണ് ശാപം തന്നെ? നീ കൊക്കാകട്ടെ. ഇപ്പം വിശ്വാമിത്ര മഹർഷി സമ്മതിക്കോ? വിശ്വാമിത്ര തിരിച്ചു ഒരു ശാപം കൊടുത്തു, എന്താകട്ടെ? നീ കാടയാകട്ടെ. പിന്നെ ഇത് ആകാശത്ത് കിടന്നിട്ട് ഏത് സഭയും അടിപൊളി മൂടല്ല. ദേവന്മാർക്ക് പോലും ഇരിക്കപ്പുറതി ഇല്ലാതെ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചോദിച്ചത് ഒരു രക്ഷയില്ല. ഇവന്മാരൊന്നും ശരിയായിട്ടാണ് പറഞ്ഞ സന്ദേശം ഇതാണ്, യാഥാസ്ഥിതികരും പുരോഗമന ചിന്താഗതിക്കാരും നാട്ടിൽ എപ്പോഴും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കും. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഏറ്റുമുട്ടലിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. യാഥാസ്ഥിതികരായ ആൾക്കാരും ഇവരെല്ലാം പണ്ഡിതർ തന്നെയാണ്. ശാസ്ത്രത്തിലെല്ലാം നിപുണരാണ്, വസിഷ്ഠൻ ആരാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, ശാസ്ത്ര നിപുണരാണ്. വിശ്വാമിത്രൻ അത് തന്നെ. പക്ഷേ വിശ്വാമിത്രൻ ധർമ്മത്തിൻ്റെയും പുരോഗമന ചിന്താഗതിയുടെയും വക്താവ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഇപ്പോഴും ശത്രുതയെ ഏറ്റുമുട്ടലാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന അത്തരം വ്യക്തികളെ നമുക്ക് കാണാം. ഈ ആശയങ്ങളാണ് നമ്മൾ പുരാണ കഥകളിലൂടെ നമുക്ക് കൈമാറുന്നത്. ഇവർ കാടയും കൊക്കുമായിട്ട് കാടയും കൊക്കും അടിപൊളി കൂടുമെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ പറയുന്നത് ഞാൻ അതേപോലെ പറയുന്നേ, ഏത് സമയം അടിപൊളി ആകാശത്ത് വെച്ച് കൊത്തുപ്പറിയ അവസാനം ദേവതകൾ കഷ്ടമില്ലാതെ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ ബ്രഹ്മാവ് എന്ത് ചെയ്തു? വിളിച്ചിട്ട്
ഇവരെ പഴയ രൂപത്തിലേക്കാക്കി മാറ്റി. ശാപമല്ലേ, ശാപം കൊണ്ടല്ലേ അടിപിടിയുള്ളൂ. പിന്നെ വിശ്വാമിത്രനും വസിഷ്ഠനും പഴയ രൂപത്തിലേക്കാക്കി മാറ്റി ആര്, ബ്രഹ്മാവ്. എന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞത് വിശ്വാമിത്ര മഹർഷി കാണിച്ചത് അനീതിയല്ല എന്നാണ്. വിശ്വാമിത്ര മഹർഷി കാണിച്ചത് ശരിയായ പ്രവൃത്തിയാണ്. എന്തുകൊണ്ട്? സ്വർഗത്തിലേക്ക് ഇത്ര വേഗം ഹരിശ്ചന്ദ്ര മഹാരാജാവിന് പോകുവാനാണ് സാധിച്ചത്, അതുകൊണ്ടാണ്. അതായത് സ്വർഗത്തിലേക്ക് പോകേണ്ട തലത്തിലേക്ക് ഹരിശ്ചന്ദ്ര മഹാരാജാവിനെയും മാറ്റിയെടുത്തത് വിശ്വാമിത്രന്റെ പ്രവൃത്തികൾ കൊണ്ടാണ്. ഇത് കേട്ടപ്പോൾ മഹർഷിമാരെ എല്ലാം ഒരുമാതിരി നാണിച്ച തളിയലം തട്ടി, അടിപിടി കൂടിയലും നാണിച്ച തളയാട്ടി. അതിന്റെ ശേഷം അവർ പരസ്പരം ആശ്ലേഷണം ചെയ്ത ശേഷം തങ്ങളുടെ ആശ്രമങ്ങളിലേക്ക് പോയി എന്ന് പറയുന്നു. ഇതാണ് പുരാണ കഥകൾ നൽകുന്ന സന്ദേശങ്ങൾ. കഥകളെ കഥകളായിട്ട് എടുക്കും. അല്ല, നാട്ടിലേതോ ഒരു വിശ്വാമിത്ര മഹർഷിയുണ്ട് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയും. ആ കഥകളിൽ ആശയമാണ്. ഏത് പുരാണ കഥയായാലും അതിൻ്റെ അകത്ത് ഒരു സയൻസ് കാണും. അല്ലെങ്കിൽ വളരെ വിലപ്പെട്ട ഇന്നത്തെ കാലത്തിന് പോലും വളരെയധികം പ്രാധാന്യമുള്ള ചില കഥകൾ, ആശയങ്ങൾ ആ കഥകളിൽ. ഇനി നമുക്ക് കാണാം കഥകളിലൂടെ തന്നെ വേദത്തിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. സയൻസ് എല്ലാം കാണിക്ക് ഇതേമാതിരി കഥകളിലൂടെ തന്നെ നമുക്ക് പോകേണ്ടി വരും. അപ്പം ഈ കഥകളെല്ലാം പഠിച്ചു വെക്കണം, എങ്കിലേ നമുക്ക് വേദത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ കഥ അറിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയുന്ന പൂർണ്ണമായിട്ടില്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് കഥകൾ അറിയുന്നവർക്ക് ആശയം പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകണം. അതുകൊണ്ട് ഇന്നിവിടെ